പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, ഇതാ ഒരു തിരുവോസ്തു രൂപത്തിൽ അണഞ്ഞിരിക്കുന്നു. പാപകടങ്ങളാൽ മൂടപ്പെട്ട നമ്മിലെ അന്ധകാരത്തെ പ്രകാശപൂരിതമാക്കുന്ന ലോകത്തിലെ ഇന്നും മണയാത്ത തിരുനാളമാണ് ക്രിസ്തുനാഥൻ. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ രാത്രി പ്രഭാതമായി, ഇരുൾ പ്രകാശമായി. യേശുവിൻ്റെ അസാന്നിധ്യമാണ് നമ്മിലുള്ള അന്ധകാരം. തൻ്റെ പരിപാവനമായ കരങ്ങളാൽ ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തെ പാപകറകൾ പതിച്ച കരങ്ങളാൽ നാം സ്വീകരിക്കുന്നു. ആ പരമകാരുണ്യകനെ വാഴ്ത്തുന്ന ഈ നിമിഷം ലോകത്തലയടിക്കുന്ന ക്ലേശങ്ങളും വേദനകളും നമുക്കും ഈ നിമിഷം സമർപ്പിക്കാം. കോവിഡ് ഭീതിയാലും രോഗതീവ്രതയാലും വേദനിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ അവിടുത്തെ തിരുരക്തത്താൽ കഴുകണമേ എന്ന പ്രാർത്ഥനയോടെ അവിടുത്തെ നമുക്ക് ആരാധിക്കാം. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:29 എന്ന പോലെ ഇന്നത്തെ പ്രതിസന്ധിയിൽ ആത്മീയവും ശാരീരികവുമായി തളർന്ന നമുക്ക് ഏകശക്തിയും ബലവുമാണ് ദൈവം. ഈ പ്രതിസന്ധിയെ മറികടക്കുവാൻ അവിടുത്തെ രക്ഷ കൂടിയേ തീരൂ. ഈ നിമിഷം ഭവനങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിയുവിൻ. നമുക്കെല്ലാവർക്കും
സഭയോടൊപ്പം പരിശുദ്ധ പിതാവിനോടൊപ്പം എല്ലാ വൈദികരുമോടൊപ്പം അവിടത്തെ ആരാധിക്കാം സ്തുതിക്കാം മഹത്വപ്പെടുത്താം
ധനശ്വരനായ തമ്പുരാനെ സന്നിധി അർപ്പിക്കും ഈ കാഴ്ചകൾ ക്രിസ്തുവിനോടൊപ്പം ഒന്നായിത്തീർന്ന നാം ഓരോരുത്തരും ഒരു നിമിഷമെങ്കിലും അവിടുത്തോടു കൂടി ആയിരിക്കാം. ഓരോ നിമിഷവും ക്രിസ്തു നമ്മോട് അരുൾ ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ കൂടെ ആയിരിക്കുവിൻ എന്നാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ ദൈവത്തെ സ്തുതിക്കുവാനും അവിടുത്തേക്ക് നന്ദി പറയുവാനാണ് നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് പൂർണ്ണമായൊരു തുറവി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അവിടുന്ന് ആവശ്യപ്പെടുന്നു. ഈ ഒരു മണിക്കൂർ ദൈവത്തോടുകൂടി ആയിരിക്കുവാനും നമ്മോട് വ്യക്തിപരമായി അവിടുന്ന് സംസാരിക്കുന്നത് കേൾക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷം 22:39 മുതലുള്ള വാക്യങ്ങൾ. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറെ ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങയ്ക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവം നമ്മോടും ആവശ്യപ്പെടുന്നത് ഒരു കാര്യം മാത്രം, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഈ ഒരു മണിക്കൂർ നാം ദൈവത്തെ കണ്ട് ആരാധിക്കുമ്പോഴും അവിടുന്ന് നമ്മോട് അരുൾ ചെയ്യുന്നതും നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്നതാണ്. ഒരു കല്ലേറെ ദൂരം നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിൽ നിന്നും പലപ്പോഴും ഒരു കല്ലേറെ ദൂരത്തിലേക്ക് നാമം മാറിപ്പോകാറുണ്ട്. അവിടുന്ന് ആഗ്രഹിക്കുന്നത് അതിന് വിപരീതമായിട്ടാണ്. നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുവിൻ. സുവിശേഷങ്ങളിൽ നാം വായിച്ചു കേൾക്കുന്നുണ്ടല്ലോ, മുന്തിരിവള്ളിയും അതിലെ ശാഖകളും. എപ്പോഴും ക്രിസ്തുവിനോടുകൂടി ചേർന്ന് നിൽക്കുവാനാണ്
അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത്. എങ്കിൽ മാത്രമേ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ അത്ഭുത പ്രവൃത്തികളും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്പർശനമായി നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. ഈ വ്യക്തിപരമായ പ്രാർത്ഥനയാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയരേണ്ടത്. ഈ നിമിഷം ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുമ്പോൾ എത്രമാത്രം തുറവിയോടെയാണോ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, എത്രമാത്രം വിശ്വാസത്തോടെയാണോ ഞാൻ അവിടുത്തെ കണ്ട് ആരാധിക്കുന്നത്. പലപ്പോഴും മനുഷ്യനെന്ന നിലയ്ക്ക് നമ്മുടെ ചിന്തകൾ ദൈവത്തിൽ നിന്ന് വിപരീതമായി പോയിട്ടുണ്ടാകാം. പലപ്പോഴും അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ നാം ജീവിക്കാതെ പോയ നിമിഷങ്ങളുണ്ടായിരിക്കാം. പലപ്പോഴും അവിടുന്ന് ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടാകാം. എന്നിട്ടും നമ്മെ ചേർത്ത് പിടിക്കുന്ന അവിടുത്തെ ഹൃദയമാണ്, അവിടുത്തെ ഹൃദയത്തിലേക്കാണ് നാം തിരിയേണ്ടത്. ഗെത്സെമാൻ മലയിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാരോട് അവിടുന്ന് അരുൾ ചെയ്യുന്നത്, ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉണർന്നിരിക്കാൻ കഴിയുന്നില്ല എന്നാണ്. നമ്മിൽ നിന്ന് വലിയ കാര്യങ്ങൾ ദൈവം പ്രതീക്ഷിക്കുന്നില്ല. കൊച്ചു കൊച്ചു പ്രവൃത്തികൾ, അതുമൂലമാണ് ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവർക്ക് ആശ്വാസവാക്കുകൾ പകരുവാനും അതിലൂടെ ദൈവത്തിലേക്ക് തിരിയുവാനും അവിടുന്ന് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴെങ്കിലും ദൈവത്തെ തള്ളിപ്പറയുന്ന നിമിഷങ്ങളും അവിടുത്തെ വഴിയിൽ നിന്ന് അകന്നു പോകുന്ന സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടാകാം. എപ്പോഴും ദൈവത്തോടുകൂടി ആയിരിക്കുവാനും അവിടുന്ന് അരുൾ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നമുക്ക് പരിശ്രമിക്കണം. അതിന് വേണ്ടത് ഉറച്ചായ വിശ്വാസമാണ്. അവിടുന്നാണ് വരാനിരിക്കുന്നവൻ നമ്മുടെ രക്ഷകൻ. ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവിടുത്തെ വഴിയിലൂടെയും അവിടുത്തെ പ്രവൃത്തിയിലൂടെയും നമുക്ക് ചലിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ദൈവത്തിലേക്ക് സമർപ്പിക്കാം, ദൈവത്തെ കണ്ട് ആരാധിക്കാം.
അന്ത്യതാഴ സമയത്ത് യേശുവിൻ്റെ മാറിലേക്ക് ചാറിക്കിടന്ന യോഹനാനെ പോലെ അവൻ്റെ ഹൃദയത്തിൽ നടക്കുന്ന ആ ഹൃദയമിടിപ്പ് തൻ്റെ ചെവികളിലൂടെ മനസ്സിലാക്കുകയും അവിടുന്ന് അനുഭവിക്കുന്ന വേദനയിൽ പങ്കുകാരാകാൻ ആഗ്രഹിക്കുകയും ചെയ്ത യോഹനാനെ പോലെയും എത്രമാത്രം തള്ളിപ്പറഞ്ഞിട്ടും അവിടത്തോടുകൂടെ നടന്ന പത്രോസിനെ പോലെയും മൂന്ന് പ്രാവശ്യം നീ എന്നെ ഏറ്റുകൊടുക്കും എന്നരുൾ ചെയ്തിട്ടും അനുതാപമെന്ന പുണ്യത്തിലൂടെ ക്രിസ്തുവിലേക്ക് നടന്ന പത്രോസിനെ പോലെയും നിന്നോടൊപ്പം മരിക്കുവാനും ഞാനും വരുന്നു എന്ന് തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ വിളിച്ചു പറഞ്ഞ തോമസിനെ പോലെ ഓരോ വേദനകളും നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോഴും എല്ലാത്തിനുമുപരിയായ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ അറിയുന്നു, നിന്നിൽ ഞാൻ വിട്ടുപോകുകയില്ല എന്ന ഉറച്ചായ അടിയുറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിലും രൂപപ്പെടേണ്ടിയിരിക്കുന്നു. അതേ മുന്തിരിച്ചെടിയോട് ശാഖകൾ ചേർന്ന് നിൽക്കുന്നതുപോലെ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിൽക്കുവാനും നാം കടപ്പെട്ടവരാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടുന്ന ഓരോ പ്രയാസങ്ങളും ഓരോ ദുഃഖങ്ങളും കൂടുതൽ കൂടുതൽ ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ വന്നുപോയിട്ടുള്ള ഈ ഒരു കൊറോണ കാലത്തെ, ഈ ഒരു സാഹചര്യത്തെ നമുക്ക് ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കാം. അവിടെ നിന്നറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ദൈവത്തിലേക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് മാത്രമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. പലപ്പോഴും ശാരീരികമായും മാനസികമായും അനുഭവിക്കുന്ന വേദനകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുന്ന നിമിഷങ്ങൾ, അവിടുത്തെ വെറുക്കുന്ന സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. അവയെല്ലാം ഓർത്ത് അവിടുത്തെ സ്നേഹത്തിൽ മാത്രം നിലനിൽക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, അവസാന തുള്ളി രക്തം നമുക്ക് വേണ്ടി ചീന്തി അവൻ മരിച്ചു. അതാണ് യഥാർത്ഥ സ്നേഹം. ആ സ്നേഹത്തിലേക്കാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ സ്നേഹം നാം അനുദിനം പങ്കുചേരുന്നത് വിശുദ്ധ ബലിയിലൂടെയാണ്. സ്നേഹം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്കത് നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഈ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ചൈതന്യം, സ്നേഹത്തിൻ്റെ രൂപേണി നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു നൽകാം.
ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന നമുക്ക് ഈ നിമിഷം നമ്മിലൊരുവാവുന്ന ഓരോ പ്രാർത്ഥനകളും നമുക്ക് അവിടുത്തെ മുൻപിൽ സമർപ്പിക്കാം. ദിവ്യനാഥനായ യേശുവേ, അങ്ങാകുന്ന സഭയെ ഞങ്ങളിലേക്ക് ഏകിയ ഈ വലിയ ദൗത്യം അങ്ങ് നൽകിയിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും എല്ലാ മെത്രാന്മാരെയും, ഏറെ പ്രത്യേകിച്ച് കൊച്ചുരൂപതയുടെ മെത്രാനായ ജോസഫ് കരീൽ പിതാവിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളിൽ എഴുന്നള്ളി വരുവാൻ ഇവ പ്രയത്നിക്കുന്നുവല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങളും ഫലപുഷ്ടിപ്പെടുത്തുവാനും എല്ലാ തീരുമാനങ്ങളും നല്ല രീതിയിൽ എടുക്കുവാനും അതിൽ അങ്ങയുടെ തിരുസാന്നിധ്യം ഉണ്ടായിരിക്കുന്നതിനും വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തൂവെള്ള ഓസ്തിയിൽ ഞങ്ങളുടെ മുന്നിൽ ആഗതനായിരിക്കുന്ന ഞങ്ങളുടെ ഇടയനാഥ, ഞങ്ങളുടെ വകയെ നയിക്കുന്ന വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും ഫെർണാണ്ടസച്ഛനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതോടൊപ്പം ഇടവകയെ ശുശ്രൂഷിക്കുന്ന ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ അയൽ ഇടവകകളെയും, പ്രത്യേകമായി എല്ലാ ഇടവക അംഗങ്ങളെയും, അവരുടെ വിശ്വാസം ദൃഢപ്പെടുത്തുവാനും വേണ്ട കൃപ അവക്ക് നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നരുളി ചെയ്ത ദിവ്യകാരുണ്യനാഥ, എല്ലാ മിഷണറിമാരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയിലുള്ള വിശ്വാസം മറ്റുള്ളവരിൽ ജനിപ്പിക്കുവാനും അതുവഴി ദൃഢപ്പെടുത്തുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. ഏറെ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് അവർ അനുഭവിക്കുന്ന ഓരോ ദുരിതങ്ങളിലും അവരെ സംരക്ഷിച്ച് അവരുടെ ദൗത്യം നിർവഹിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ദിവ്യകാരുണ്യ ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഏറെ പ്രത്യേകിച്ച് ശാന്തിയും സമാധാനവും ഇല്ലാതെ ശിഥിലമായി പോകുന്ന ഓരോ കുടുംബങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും ഉളവാക്കുവാനും അവരുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും ഒരുമിച്ച് നിന്ന് നേരിടുവാനും അവരുടെ ജീവിതത്തിൽ സമാധാനം ഉളവാകുവാനും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഞങ്ങളുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്ന സ്നേഹനാഥ, അങ്ങയിൽ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഓരോന്നിനും കൃത്യമായ ഒരു പദ്ധതി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഓരോരുത്തർക്കും അത് കൃത്യമായി മനസ്സിലാക്കുവാനും ആ ജീവിതം നല്ല രീതിയിൽ നയിക്കുവാനും വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ ഈശോയെ, ഇന്ന് അങ്ങയുടെ മുൻപിലായിരിക്കുവാൻ ഫേസ്ബുക്ക് വഴി ഞങ്ങൾക്കൊരു മാധ്യമം തുറന്നു തന്നതിനും
ഞങ്ങളോട് സ്നേഹത്തെ പ്രതി അങ്ങ് ഇവിടെ എഴുന്നള്ളി വന്നതിനും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഗുരുനാഥനായ ദൈവമേ, എല്ലാ വിദ്യാർത്ഥികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഏറെ പ്രത്യേകിച്ച് ഈ കാലത്ത് അവർക്ക് സുപരിചിതമല്ലാത്ത പഠന രീതികളിലൂടെ കടന്നു പോകുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അങ്ങ് താങ്ങും തണലുമായിരിക്കണമേ എന്നും അവരെ അങ്ങ് അങ്ങയുടെ ജ്ഞാനത്താൽ അനുഗ്രഹിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഏറ്റവും കാരുണ്യവാനായ ഈശോയെ, ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾ ശ്വസിക്കുന്ന ഈ ജീവവായു തരുന്നതിനും ഞങ്ങളുടെ ജീവനെ ഏറ്റവും സുരക്ഷിതമായി കാത്ത് സംരക്ഷിക്കുന്നതിനും ഈശോയെ, ഞങ്ങളുടെ അകം പൊഴിഞ്ഞ നന്ദി അങ്ങ് സ്വീകരിക്കണമേ. നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നു. യേശുവേ, ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അങ്ങ് കൂടെ ഉണ്ടാകണമേ. അവരുടെ ജീവിതത്തിലെ അന്ധകാരത്തെ നീക്കി സത്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രകാശത്തിലേക്ക് അവരെ അങ്ങ് നയിക്കണമേ. അവരുടെ ജീവിതത്തിൽ ലക്ഷ്യബോധമുണ്ടാകുന്നതിനും അവരുടെ ജീവിതം അങ്ങയുടെ വഴിയിലൂടെ ചരിക്കുന്നതിനും വേണ്ടി കൃപ നൽകി എല്ലാ യുവതിവാക്കന്മാരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുന്ന യേശുനാഥ, ഈ കൊറോണ കാലത്ത് കൊറോണ എന്നാൽ രോഗത്താൽ കഷ്ടപ്പെടുന്ന എല്ലാ രോഗികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതോടൊപ്പം ഈ നിമിഷം വരെ ഞങ്ങളെ സുരക്ഷിതരായി കാത്തതിനും ഞങ്ങളുടെ നാടിനെ രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതിനും വേണ്ടി ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭവനരഹിതരായ എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഒരു ഭവനമെന്ന അവരുടെ സ്വപ്നം നിറവേറ്റുവാനും ആ ഭവനത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകുവാനും അവരുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും നിറവേറുവാനുമുള്ള കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ.
യേശുനാഥ എല്ലാ മരിച്ച വിശ്വാസികളെയും അങ്ങേയ്ക്ക് സമർപ്പിക്കുന്നു ഏറെ പ്രത്യേകമായി കൊറോണ എന്ന രോഗത്താൽ മരണമടഞ്ഞ എല്ലാവരുടെയും ആത്മാക്കളെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപത്തിൽ അതിൻ്റെ ഫലമായി സ്വർഗരാജ്യം നഷ്ടപ്പെട്ട് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന എല്ലാ ആത്മാക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അവർ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന സ്വീകരിച്ച് അവരെ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആരാധനയിങ്കൽ
മൺകുടമുടയും തീ കത്തിയിടും ആരാധനയിങ്കൽ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കുന്ന ഓരോ നിമിഷത്തിലും എത്രമാത്രം ദൈവത്തിലേക്ക് നാം തിരിയുന്നു, അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ആരാധനയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കാം. ഓരോ നിമിഷവും ദൈവത്തെ ആരാധിക്കുവാനും അവിടുത്തെ സ്വീകരിക്കുവാനും നാം വിമ്പൽ കൊള്ളുമ്പോഴും അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ഓരോ നിമിഷത്തെയും ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. നമുക്ക് അവിടുത്തെ ആരാധിക്കാം. നമുക്ക് അവിടത്തേക്ക് സ്തോത്രങ്ങൾ ആലപിക്കാം. ഞങ്ങളുടെ മുമ്പിൽ തിരുവോസിയുടെ രൂപത്തിൽ ആയിരിക്കുന്ന പൊന്നീശോയെ, അങ്ങയുടെ മുമ്പിൽ ആയിരിക്കുവാനായി ലഭിച്ച ഈ അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഒരു കുട്ടി ഈ ലോകത്ത് ജന്മമെടുക്കുമ്പോൾ ആ കുട്ടിക്ക് ആദ്യമായി ഈശോയെ കാണിച്ചു കൊടുക്കുന്നത് ആ കുട്ടിയുടെ മാതാപിതാക്കളാണ്. ഞങ്ങളും ഒരു കുട്ടിയായിരുന്നപ്പോൾ അങ്ങയെ കണ്ടത് ഞങ്ങളുടെ മാതാപിതാക്കന്മാരിലൂടെയാണ്. അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞങ്ങൾക്ക് നല്ല മാതാപിതാക്കളെ തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കാരുണ്യവാനായ തമ്പുരാനെ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഓരോ പുരോഹിതനെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓരോ പുരോഹിതൻ ഉണ്ടാകുമ്പോഴും സാത്താൻ കൂടുതൽ നാശത്തിലേക്ക് പോകുകയാണ്. അങ്ങയുടെ ജനത്തെ നന്മയുടെ വഴിയിലൂടെ നയിക്കുന്നതിനായി അങ്ങ് തിരഞ്ഞെടുത്ത ഓരോ പുരോഹിതനെയും ശക്തിപ്പെടുത്തണമേ. അവരിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ നന്മകളെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എൻ്റെ നല്ല ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ആരോഗ്യത്തിനെ ഓർത്ത് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഈ സമൂഹത്തിൽ ആരോഗ്യമില്ലാത്ത ഒരുപാട് പേരുണ്ടല്ലോ. അവരെല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മനോഭാവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്ക് അങ്ങ് നൽകിയ ഈ ആരോഗ്യത്തിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങൾക്ക് നല്ല കാലാവസ്ഥ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ ഭൂമിയിൽ പലയിടങ്ങളിലും പ്രകൃതി ദുരന്തങ്ങൾ മൂലം അനേകായിരം മക്കൾ മരിക്കുന്നുണ്ടല്ലോ. അവയിൽ നിന്നെല്ലാം ഞങ്ങളെ ഒഴിവാക്കിയതിൽ പ്രതി, ഞങ്ങളെ കാത്തുസൂക്ഷിച്ചതിൽ പ്രതി ഞങ്ങൾ അങ്ങയെ
ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നമ്മുടെ മുൻപിൽ അപ്പത്തിന്റെ രൂപത്തിലായിരിക്കുന്ന ഈശോയെ നമുക്കൊന്ന് നോക്കാം. സ്നേഹസ്വരൂപനായ യേശുനാഥ, അങ്ങ് ഞങ്ങൾക്ക് എണ്ണിയാലൊടുങ്ങാത്ത നന്മകൾ നൽകിയിട്ടുണ്ടല്ലോ. അവയെല്ലാം ഞങ്ങൾക്കൊരു നിമിഷം ഓർക്കുന്നു. നമുക്ക് ഈശോ നൽകിയ ഒരു അനുഗ്രഹത്തെയും ഓർക്കാം. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ഈ ആരോഗ്യം, ഈ ലോകം എല്ലാം അവിടെ നിന്ന് നൽകിയ ദാനമാണ്. നമുക്ക് അവിടത്തോട് എത്രയൊക്കെ നന്ദി പറഞ്ഞാലും അതൊന്നും മതിയാകില്ല. കാരുണ്യവാനായ തമ്പുരാനെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതും നൽകിക്കൊണ്ടിരിക്കുന്നതുമായ ഓരോ അനുഗ്രഹത്തെയും ഓർത്ത് ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നമുക്ക് വേണ്ടി എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ആരാധിക്കാം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും കണ്ണുകളടക്കാം. ഈശോയുടെ മുഖം നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം. ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം. ഈ പ്രതിസന്ധി ഘട്ടത്തിലും അവിടെ നിന്ന് നമുക്ക് വേണ്ടി എഴുന്നള്ളി വന്ന സ്നേഹത്തെ ഓർക്കാം. കൊറോണ എന്ന പകർച്ചവ്യാധി ബാധിച്ച് നിരവധി ആളുകൾ മരിച്ച ഈ അവസരത്തിൽ ഇനി നിമിഷം വരെ നമ്മുടെ ജീവനെ സുരക്ഷിതമായി കാത്ത സ്നേഹത്തെ ഓർത്ത് നമുക്ക് ഈശോയെ ആരാധിക്കാം. ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന ഈശോയുടെ മുൻപിൽ നമുക്ക് നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാം. നമ്മുടെ ബലഹീനതകളെല്ലാം ദിവ്യകരണ ഈശോയുടെ മുൻപിൽ സമർപ്പിക്കാം. ഉറപ്പില്ലാത്ത മണലായിരുന്ന പത്രോസിനെ ഉറപ്പുള്ള പാറയാക്കി മാറ്റിയ ഈശോയെ, ഞങ്ങളുടെ എല്ലാ ബലഹീനതകളും ഞങ്ങൾ താങ്ങേക്ക് തരുന്നു. സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായ അങ്ങേക്ക് കഴിയാത്തതായി ഒന്നുമില്ലല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ വടണമേ. ഞങ്ങളുടെ കുറവുകളെ അങ്ങ് നിറവുകളാക്കണമേ. അങ്ങയോട് ചേർന്ന് നിന്ന് വളരാൻ, നന്മ മാത്രം ചെയ്യാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. കരുണാവാരിധിയായ ഈശോയെ, ഈ ഓസ്തിയിൽ ഒരു ചെറിയ കാറ്റിൽ പറന്നു പോകാവുന്ന ഈ അപ്പകഷ്ണത്തിൽ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ അങ്ങുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ശിഷ്യന്മാർ സഹായത്തിന് വിളിച്ചപ്പോൾ അങ്ങ് കൊടുങ്കാറ്റിനെ ശാസിച്ചതുപോലെ മാനവരാശിയെ മുഴുവൻ ഭീതിയിലാഴ്ത്തുന്ന ഈ രോഗത്തെയും അങ്ങ് ശാസിക്കണമേ. രോഗശമനവും സൗഖ്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് തൊടണമേ. രോഗബാധിതരെ സൗഖ്യമാക്കണമേ. ലോകം മുഴുവൻ സമാധാനം നൽകണമേ. തളർവാദ രോഗിയെയും ഊമനെയും അന്ധനെയും അങ്ങയുടെ സഹായം അഭ്യർത്ഥിച്ച് വന്ന എല്ലാവരെയും തൊട്ട് സുഖപ്പെടുത്തിയ ഈശോയെ, അങ്ങ് മനസ്സായി ഞങ്ങളെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ രാജ്യത്തെ, സമൂഹങ്ങളെ, ഭവനങ്ങളെ എല്ലാം അങ്ങയുടെ സ്നേഹം കൊണ്ടും സൗഖ്യം കൊണ്ടും നിറയ്ക്കണമേ. യുഗാന്തത്തോളം ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് അരുൾ ചെയ്ത ഈശോയെ, അങ്ങ് പരമപരിശുദ്ധ കൂദാശയിലുണ്ടെന്ന് ഹൃദയം കൊണ്ട് ഞങ്ങൾ ഏറ്റുചൊല്ലുന്നു. ഞങ്ങളങ്ങയിൽ വിശ്വസിക്കുന്നു.
വിശുദ്ധ അഗസ്തിനോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു തവണ പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കുന്നത് രണ്ട് തവണ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ്. നമുക്ക് ഹൃദയം കൊണ്ട് ഈശോയെ സ്തുതിക്കാം. സ്വർഗാരോഹണ വേളയിൽ ശിഷ്യരെ അനുഗ്രഹിച്ച ഈശോയെ ഞങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനയച്ച ശിഷ്യരെ ശക്തിപ്പെടുത്തിയ ഈശോയെ ഞങ്ങളിപ്പോൾ അങ്ങേ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അങ്ങേ അതേ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. ഇഷ്ടങ്ങളൊന്നുമേ
നമ്മെ സ്നേഹിക്കുന്ന ഈശോയുടെ മുൻപിൽ മുട്ടിന്മേലായിരിക്കാം. അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ ഓരിക്കാം. പരിശുദ്ധ പരമദേവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, അങ്ങയുടെ പിടാസഹനത്തിന്റെ സ്മാരമായ വിസ്മയമായി കൂതാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ്. അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങളെന്നും വണങ്ങുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഗുണം വാഴ്ത്തിടുവിൻ. പരിശുദ്ധ പരമമാം ദിവ്യ കാരുണ്യമേ പരിശുദ്ധ പരമമാം ദിവ്യ